ഒന്നര രണ്ട് മണിക്കാണ് പെട്ടെന്ന് ഒരു ഒച്ചപ്പാടും പുഴയെന്നൊക്കെ ഒരു ഒച്ചപ്പാടും ബഹളമൊക്കെ ആയപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് നോക്കിയപ്പോൾ വെള്ളം ഇങ്ങനെ അടിച്ചു കയറി വരുന്ന റോട്ടിലുള്ള വെള്ളമാണ്. മരങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒഴുകി വരുന്നു. ഞങ്ങളിതിൽ ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടത്. ശരിക്കും സംഭവിച്ചതെന്ന് വെച്ചാൽ വലിയ മരങ്ങളൊക്കെ പൊട്ടി വീണ് ഇങ്ങനെ പുഴയിലും പിന്നെ ശരിക്കുള്ള റോഡിൻ്റെ മേലെയും വീട്ടിൻ്റെ മേലെ കൂടിയൊക്കെയാണ് പല സ്ഥലത്ത് മൂന്നോ നാലോ ഉരുൾപൊട്ടിയെന്നാണ് പറയുന്നത്. പിന്നെ മഞ്ഞക്കീളി, പന്നിയേരി, മാടാഞ്ചേരി, അങ്ങനെ കുറേ സ്ഥലത്ത് ഇങ്ങനെ കിട്ടിയ ന്യൂസ് അനുസരിച്ച് കുറേ സ്ഥലത്ത് ഇങ്ങനെ ഉരുൾപൊട്ടിയതിൻ്റെ ഭാഗമായിട്ട് ഒരുമിച്ചിരുന്ന ബൾക്കായിട്ട് വെള്ളം വന്നതാണ്. അതിനുശേഷം ഞങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെട്ടു. പിന്നെ രാത്രി ആയതുകൊണ്ട് ലൈറ്റൊന്നുമില്ല, ഒന്നും മനസ്സിലാവുന്നില്ല. ഒന്നും മനസ്സിലാവാത്ത കൊണ്ട് നമ്മളിപ്പം പുഴയും വെള്ളവും ഈ റോഡും ഒന്നും മനസ്സിലാവുന്നില്ല. ഞങ്ങൾ രാത്രിയാണോ ഞാൻ കിടക്കും വണ്ടി പേര് വിളിക്കുന്നു, പരിപാടിയല്ല ആയിക്കണ്ടാവും. ആരോ വിളിച്ചതാ, ഞങ്ങൾ പുറകിൽ തന്നെ ഭയങ്കര വെള്ളം. ഞങ്ങൾ കാറ് കൊടുത്ത് അങ്ങോട്ട് കുറച്ച് ഉയരമുള്ള സ്ഥലത്തേക്ക് പോയി. അവിടെ നിന്ന് കാർ തന്നെ ഞങ്ങളൊരു ഒരു മണിയല്ല. എത്ര മണിക്കാ തിരിച്ചു? ഇതാ ഇപ്പോൾ എത്തിക്കോ. അതുവരെ അതുവരെ കാർ തന്നെ. കാരണം ഞങ്ങൾ ഇന്നലെ രാത്രി 1:20 അവിടെ എത്തിയത്. അപ്പോൾ ഇവിടെ ഇതിലെല്ലാം വെള്ളമായിരുന്നു, ആർക്കും കിടക്കാനാവില്ല. ഒരു പെണ്ണുങ്ങൾ ഇതിൻ്റെ മുകളിൽ കുടുങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു, മൊബൈൽ വെട്ടത്തിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. നമുക്കൊന്നും അടുക്കാൻ പറ്റുന്നില്ല, അപ്പോൾ രക്ഷിക്കാനും പറ്റിയില്ല. വെള്ളം വലിഞ്ഞപ്പോഴാണ് അവരെങ്ങോട്ട് പോകുന്നത്. അവരെ ബൈക്ക് ഒലിച്ചു പോയി. അവരെ പേര് എന്താണ് അറിയല. പിന്നെ ഇവിടെ തന്നെ അവരുടെ ബൈക്കാണോ? ആ ലേഡീൻ്റെ ബൈക്ക്. എൻ്റെ കാറും അതുപോലെ തന്നെ വെള്ളത്തിലായിപ്പോയി. അപ്പോൾ കെട്ടി വലിച്ചതാണ് ഇവിടെ എത്തിച്ചത്. നിങ്ങളെ വരുന്ന? എൻ്റെ പേര് രാജീവ്. കൂട്ടുപേര്? പൈനം കൂട്ടത്തിൽ. എത്ര മണിക്കാണ് സംഭവം? രാത്രി 1:20 ആയപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയത്. 1:20 ആകുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വന്നതിന് വണ്ടി എടുത്ത് മാറ്റാനൊന്നും സൗകര്യം കിട്ടിയില്ല. ഫുള്ള് ഒലിച്ച ഇതിലെല്ലാം വെള്ളം. അപ്പോൾ ഒന്നാമത് തടസ്സം എന്ന് പറഞ്ഞാൽ ആ പാലത്തിൻ്റെ ആണ് മെയിൻ. ആദ്യം വാർത്ത പാലല്ലേ, അത് പൊളിച്ചു കളഞ്ഞിട്ടില്ല. അവിടെ ഒരു പാലമുണ്ട്, പഴയ പാലം. ആ പാലത്തിന് വെള്ളം വന്ന് കുത്തിയിട്ടാണ് വെള്ളം ഇങ്ങനെ അങ്ങോട്ട്. പിന്നെ 5-8 ഉരുൾ പൊട്ടി ഫോറസ്റ്റിലടക്കം. ഒരു മാഷൊന്നും കാണുന്നില്ല എന്ന് പറയുന്നുണ്ട്. സത്യാവസ്ഥ എന്തോന്ന് അറിയില്ല. എത്ര വിവരം അറിഞ്ഞുള്ളൂ അല്ലേ? ആ 3 വീടായിട്ട് നഷ്ടപ്പെട്ടു എന്നും പറയുന്നുണ്ട്. അതൊന്ന് പറഞ്ഞു കേട്ടതാണ്, അല്ലാതെ ഒന്നും അറിയാതെ. മഞ്ഞശ്ശേരിയിൽ ഇപ്പം നിലവിൽ അവിടെ 2-3 പീടിയ വായനശാല അങ്ങനെയൊന്നും ഇല്ല. അവിടെ അങ്ങോട്ട് റോഡ് ഗതാഗതം ഒന്നുമില്ല. ഇപ്പോൾ നിലവിൽ അവിടെ അങ്ങോട്ട് പിന്നെ റോഡേ ഇല്ല. മൊത്തം അങ്ങോട്ട് യാത്രയും കാര്യങ്ങളും ഒന്നും എല്ലാം മൊത്തം പോയി കിടക്കണം. ആളുകളെ ആദ്യത്തെ ചെറിയൊരു ഉരുൾ പൊട്ടിയായിരുന്നു തന്നെ മാറ്റി പാർപ്പിച്ച്. ബാക്കി ഇപ്പം മിസ്സായ ആൾക്കാരെന്നുള്ള വലിയ ഉറപ്പൊന്നുമില്ല. ഒരാളെ കാണുന്നില്ല എന്നാണ് ഇപ്പം പറയുന്നത്. വീട്ടിൽ ആളുണ്ടായിരുന്നു, ആളെല്ലാം അന്ന് ആദ്യത്തെ ചെറിയൊരു ഉരുൾ പൊട്ടിയായിരുന്നു തന്നെ മാറ്റി പാർപ്പിച്ചു. ഇപ്പോൾ ഒറ്റപ്പെട്ട് കിടക്കുന്ന എത്ര കുടുംബങ്ങളുണ്ടാവും അവിടെ? അവിടെ ഇപ്പം വീട് മൊത്തം നശിച്ചുണ്ട്. ബാക്കി ഇപ്പം ബാക്കിയുള്ള മാറ്റി പാർപ്പിച്ചു. അവിടെ ഒറ്റപ്പെട്ട്